വിധിയെഴുത്തിന് 3 നാൾ മാത്രം ശേഷിക്കെ മുമ്പൊരിക്കലുമില്ലാത്ത പ്രചാരണ ആവേശത്തിലാണ് തൃക്കാക്കര. പ്രചാരണം ഉച്ചസ്ഥായിലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ LDFും പൊന്നാമരംകോട്ട തകർന്നടിയുമോ എന്ന ഭീതിയിൽ UDFും മുഖാമുഖം നിൽക്കുകയാണ്. ഇനിയുള്ള 4 വർഷം സർക്കാർ പ്രതിനിധി വേണോ എന്ന ചോദ്യത്തോട് വോട്ടർമാർ കൂടുതൽ അടുക്കുന്നതാണ് അവസാന ലാപ്പിലെ ചിത്രം. സ്ഥാനാർത്ഥിയുടെ മികവിലും LDFിൻ്റെ ചിട്ടയായ പ്രവർത്തനത്തിലും തൃക്കാക്കര ഇളകിയെന്ന് UDF കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നു. അടിയൊഴുക്ക് അത്രയും ശക്തം. മുൻപ് LDFനോട് വിമുഖത പ്രകടമാക്കിയ വിഭാഗങ്ങൾ പോലും ഇന്ന് മുന്നണിയോട് അടുക്കുന്നു. തൃക്കാക്കരയിൽ വികസനവും രാഷ്ട്രീയവും മുഖ്യ ചർച്ചയാകുമെന്ന വിലയിരുത്തൽ LDF തെറ്റിച്ചില്ല. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ UDFനെയും BJPയെയും മൂർച്ചയോടെ നേരിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ ഭാവി വികസന സങ്കല്പം വരച്ചിട്ടു. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തിഹത്യയിലും അപവാദ പ്രചാരണത്തിലുമാണ് അഭിരമിച്ചത്. മുഖ്യമന്ത്രിയെ അവഹേളിച്ച് കെ സുധാകരൻ തുടങ്ങിയ വ്യക്തിഹത്യ എല്ലാ പരിധിയും വിട്ട് LDF സ്ഥാനാർത്ഥി ജോ ജോസഫിനെതിരെ വ്യാജ അശ്ലീല ദൃശ്യം പ്രചരിപ്പിക്കുന്നതുവരെ എത്തി. ഇതെല്ലാം UDFനെ തിരിഞ്ഞുകൊത്തുകയാണ്. അതേസമയം തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിൻ്റെതെന്ന പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച UDF നേതൃത്വം മാപ്പ് പറയണമെന്ന് ഇടതുപക്ഷ മഹിളാ സംഘടനകൾ, കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കിട്ടാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി എന്തും ചെയ്യാമെന്ന് വരരുത്. അങ്ങേയറ്റം വേദനാജനകവും അപലപനീയവുമാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലുള്ളത്. തോൽവി മുന്നിൽ കണ്ട് രാഷ്ട്രീയ നേതൃത്വം മറഞ്ഞു നടത്തുന്ന പ്രചാരണമാണ് വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPIM പ്രവർത്തകരാണ് പിടിയിലായതെന്ന പ്രതിപക്ഷ ആക്ഷേപം ശുദ്ധ അസംബന്ധമാണ്. പ്രതികളുടെ പശ്ചാത്തലം നോക്കിയാൽ ഇക്കാര്യം മനസ്സിലാകും. രാഷ്ട്രീയ നേതാക്കൾ സത്യാവസ്ഥ മനസ്സിലാക്കി വേണം പ്രതികരിക്കാൻ. ഡോക്ടർ ജോ ജോസഫിൻ്റെ ഭാര്യ ദയയുടെ ചോദ്യങ്ങൾ ഉത്തരം മുട്ടിപ്പിക്കുന്നതാണ്. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പ്രതിപക്ഷ BJP നേതാക്കളും മാധ്യമങ്ങളും അതിനുത്തരം നൽകണം. LDF നേതാക്കൾ നടത്തിയ വാർത്താസമ്മേളനം പോലും മാധ്യമങ്ങൾ തമസ്കരിച്ചു. ദയയുടെ പ്രതികരണം ജനങ്ങളിൽ എത്തിക്കാനും തയ്യാറായില്ല എന്നും ഇടതുപക്ഷ മഹിളാ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്.